വെൽക്കം ടു ഹോം മേക്കേഴ്സ് യൂണിവേഴ്സ്. എല്ലാ രസമുകുളങ്ങളും ഒന്നിച്ച് പ്രവർത്തിപ്പിക്കുവാൻ കഴിവുള്ള ഒരു അത്ഭുത രുചിക്കൂട്ടുണ്ട് നമ്മുടെ കേരള സദ്യയിൽ. ഇഞ്ചിക്കറി. കേരളത്തിന്റെ പല ജില്ലകളിലും പല രുചിയിലുള്ള ഇഞ്ചിക്കറിയാണ് വിളമ്പുന്നത്. ഈ രീതി എങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം. ഇഞ്ചി കനം കുറച്ചരിഞ്ഞത് 150 ഗ്രാം. ചൂടാക്കി വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് വറുത്തുകൂരുക. ഇഞ്ചി ഇട്ട് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് പതഞ്ഞു വരുന്നത് കാണാം. മുരിഞ്ഞു കഴിയുമ്പോൾ ഈ ബബിൾസ് കുറഞ്ഞിട്ട് എണ്ണയിൽ കിടക്കുന്ന ഇഞ്ചി നമുക്ക് തെളിഞ്ഞ് കാണുന്ന പരുവമാകും. മീഡിയം ബ്രൗൺ കളർ ആവുമ്പോഴേക്കും ഇഞ്ചി കോരിയെടുക്കുക. അധികം മുരിഞ്ഞു പോയാൽ ഇഞ്ചിക്ക് ചവർപ്പ് രസം കൂടും. വറുത്ത് കോരിയ ഇഞ്ചി ചെറു ചൂടോടുകൂടി മിക്സിയുടെ ചെറിയ ബൗളിലിട്ട് പൊടിച്ചെടുക്കുക. ശർക്കര ഉരുക്കിയത് കട്ടിപ്പാനിയാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. വാളൻപുളി, അല്പം വെള്ളം ചേർത്ത് കുറുകിയ പരുവത്തിൽ പിഴിഞ്ഞു വയ്ക്കുക. മഞ്ഞൾപ്പൊടി 2 നുള്ള്, എരിവുള്ള മുളകുപൊടി 3/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, കായംപൊടി 2 നുള്ള്, ഉണക്കമുളക്, കറിവേപ്പില, കടുക്, ഉലുവ, തേങ്ങ ചിരകിയത് 3/4 കപ്പ്. അല്പം എണ്ണ ചൂടാക്കി തേങ്ങ വറുത്തെടുക്കുക. തേങ്ങ നന്നായി മുരിഞ്ഞതിന് ശേഷം തീ ഓഫാക്കി കൊടുക്കുക. ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ട് ചൂട് നല്ലോണം നിൽക്കും. അപ്പോൾ തീ ഓഫാക്കിയതിന് ശേഷം പൊടികൾ ഓരോന്നായിട്ട് ഇട്ടു കൊടുക്കുക. പൊടികൾ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചൂടാറാൻ മാറ്റിവെക്കുക. മൺചട്ടിയിൽ എണ്ണ ചൂടാക്കി കടുക് പൊട്ടിക്കുക. ഉലുവ, ഉണക്കമുളക്, കറിവേപ്പില, ഇഞ്ചി പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഇളക്കി യോജിപ്പിക്കുക. വറുത്തെടുത്ത തേങ്ങ ചെറു ചൂടോടുകൂടി അരച്ചെടുത്തതാണ്. എണ്ണ തെളിഞ്ഞു വരുന്നത് നമുക്ക് കാണാം. വെള്ളം തൊടാതെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇഞ്ചി കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പുളി പിഴിഞ്ഞതും ശർക്കര പാനിയും കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ ആദ്യം 3 ടേബിൾ സ്പൂൺ പുളി പിഴിഞ്ഞതും 1 ടേബിൾ സ്പൂൺ ശർക്കര പാനിയും പിന്നെ കുറച്ച് കൂടുതൽ വെള്ളവും ചേർത്താണ് ഞാൻ തിളപ്പിക്കാൻ വെക്കുന്നത്. ഇത് വെള്ളം നന്നായിട്ട് തിളച്ച് ഇഞ്ചിയുടെയും തേങ്ങയുടെയും ഒക്കെ ആ രുചി ആ കറിയിലേക്ക് ഇറങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്താണ് പോരായ്മ എന്നുള്ളത്. വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കണം. കറി തിളച്ച് ചെറു തീയിൽ കിടന്ന് ഒന്ന് പതുക്കെ കുറുകി വരണം. 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ഈ ഇഞ്ചി കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. രുചി നോക്കിയിട്ട് പോരായ്മയുള്ളത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. ഇഞ്ചിക്കറിയിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 4 ടേബിൾ സ്പൂൺ പുളി പിഴിഞ്ഞത്, 3 ടേബിൾ സ്പൂൺ ശർക്കര പാനി, 1/4 കപ്പ് വെള്ളം. ചെറിയ തീയിലിട്ട് എണ്ണ തെളിഞ്ഞ് കറി കുറുകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇഞ്ചിയുടെ സ്വാദ്, എരിവ്, പുളി, മധുരം എല്ലാ രുചികളും ബാലൻസ് ചെയ്ത് നിൽക്കണം ഇഞ്ചിക്കറിക്ക്. 100 കൂട്ടം കറിക്ക് തുല്യമാണ് ഇഞ്ചിക്കറി എന്ന് പഴമക്കാർ പറയുന്നത്. അതിൻ്റെ ഔഷധ ഗുണത്തെയാണ് സൂചിപ്പിക്കുന്നത്.